ചെറുപുഴയുടെ തീരത്തുള്ള എസ്കേപ്പ് ഒറ്റക്കാട് സ്മൃതി കേന്ദ്രം നവീകരിക്കുന്നതിന് നടപടിയായി വിവിധ പ്രവൃത്തികൾക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് 3 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതോടെ എസ്കെ സ്മൃതി കേന്ദ്രത്തിന് താൽക്കാലികമായെങ്കിലും ശാപമോക്ഷമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ഓർമ്മയ്ക്കായി മുക്കംകടവിൽ നിർമ്മിച്ചിട്ടുള്ള സ്മൃതി കേന്ദ്രത്തിന്റെ നവീകരണത്തിനാണ് നടപടിയായത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് സ്മൃതി കേന്ദ്രം നവീകരിക്കാൻ 3 ലക്ഷം രൂപ അനുവദിച്ചത്. 18 വർഷം മുമ്പ് നിർമ്മിച്ച സ്മൃതി കേന്ദ്രത്തിന് ഇതാദ്യമായാണ് നവീകരണത്തിന് തുക അനുവദിക്കുന്നത്. കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനായി ഊഞ്ഞാലുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, വ്യായാമത്തിനായി നടക്കാനെത്തുന്നവർക്ക് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് സൗകര്യപ്പെടുത്തൽ തുടങ്ങിയവയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഘട്ടംഘട്ടമായി മിനി പാർക്കും സാംസ്കാരിക കേന്ദ്രവുമായി സ്മാരകത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. 2005 കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെറുപുഴയുടെ തീരത്ത് സ്മൃതി കേന്ദ്രം നിർമ്മിച്ചത്. ഏതാനും വർഷം മാത്രമാണ് ഇത് തുറന്നു പ്രവർത്തിച്ചത്. പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാടുമൂടി കിടക്കുകയായിരുന്നു. വെള്ളപ്പൊക്ക ബാധിത മേഖലയായതിനാൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കും ബലക്ഷയം നേരിട്ടു. പിന്നീട് വെന്റ് പൈപ്പ് പാലത്തിന് പകരം ഉയരം കൂടിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതോടെ സ്മൃതി കേന്ദ്രം പാലത്തിന് അടിയിലുമായി. 2016 കാലഘട്ടത്തിൽ മാനവം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട് തെളിച്ച് പരിസരം വൃത്തിയാക്കി കുറച്ചുകാലം മേൽനോട്ടം വഹിച്ചിരുന്നു. 2 വർഷം മുമ്പ് ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മ കേന്ദ്രത്തിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുത്ത് പരിസരം കാട് വെട്ടിത്തെളിച്ചും വൃത്തിയാക്കി. മറ്റ് നവീകരണ പ്രവൃത്തികൾ ഒന്നും പിന്നെ നടത്തിയിട്ടില്ല. പൂന്തോട്ടം നിർമ്മിച്ച് ശില്പങ്ങളും വിളക്കുകളുമൊക്കെ ഒരുക്കി മനോഹരമാക്കി ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇവിടെ ഉണ്ടാവണം. സാംസ്കാരിക പരിപാടികൾക്കും മറ്റുമായി സ്റ്റേജ്, ശൗചാലയം, സ്മൃതി കേന്ദ്രത്തിൽ വായനശാല തുടങ്ങിയവയൊക്കെ ഉണ്ടായാൽ ഇവിടം ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയും ചെയ്യും. ഒപ്പം വിശ്വസഞ്ചാര സാഹിത്യകാരൻ ഉചിതമായ സ്മാരകവുമാവും. ഇരുപുഴകളുടെ സംഗമവും പച്ചത്തുരുത്തും വൈ ആകൃതിയിൽ 3 കരകളെ ബന്ധിപ്പിച്ച് ഉയർന്നു നിൽക്കുന്ന വേറിട്ട മാതൃകയിലുള്ള പാലവും ചേർന്ന് മുക്കംകടവ് ഇപ്പോൾ തന്നെ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.